വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെയും കാലമായിരുന്നു കഴിഞ്ഞ വർഷം വരെ ചിങ്ങമാസം. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് തിരക്ക് പിടിച്ച സമയവും. എന്നാൽ ഈ മഹാമാരി കാലത്ത് ഓട്ടം മുടങ്ങി, മറ്റു തൊഴിലുകളെടുത്ത് ജീവിത വഴി തേടുകയാണ് ബസ് ഉടമകളും തൊഴിലാളികളും. ഇത് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി ശ്രീകാന്ത് സർഗം. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമയും ഡ്രൈവറുമെല്ലാം ശ്രീകാന്തായിരുന്നു. ലോക്ക്ഡൗണിൽ ജീവിത വരുമാനം നിലച്ചപ്പോൾ പശുവിനെ വളർത്തുന്നു. ഞാനെനിക്ക് സ്വന്തമായിട്ട് ടൂറിസ്റ്റ് ബസ്സാണുള്ളത്. ഞാൻ ബസ്സിൽ ഡ്രൈവറും കൂടിയാണ്. കൊറോണ വന്ന് ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം യാതൊരു വിധത്തിലും ഒരു ഓട്ടം പോകാതെ വരെ പറ്റിയിട്ടില്ല. അപ്പം കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നോക്കി നിന്ന് നോക്കി, കയ്യിലുള്ള ചില്ലറ പൈസ ഒക്കെ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കി. പക്ഷേ അതിനോട് മുന്നോട്ട് പോരാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ബസ്സിന് ലോണുള്ളതാണ്. അപ്പോൾ ലോണുള്ളതിനെ കൊണ്ട് തൽക്കാലം മൊറട്ടോറിയം തന്നു 3 മാസം. അപ്പോൾ ഈ മൊറട്ടോറിയം മാത്രം കിട്ടിയിട്ട് മുമ്പ് കാര്യമില്ല. അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളോ ജീവിത പ്രശ്നങ്ങളോ തീർന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ? അപ്പോൾ പശു ഒരു തൽക്കാലം ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ കാര്യങ്ങളായിട്ട് അങ്ങനെ കറവയൊക്കെ എടുത്തിട്ട് അങ്ങനെ ജീവിച്ചു പോവാണ്. ഇപ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാണ്. രണ്ട് ബസ്സുകൾ ഉള്ള ചാലപ്പുറ സ്വദേശി അൻവറിന്റെ സ്ഥിതിയും മറിച്ചല്ല. 3 പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാനം ഈ ബസ്സുകളായിരുന്നു. 4-5 മാസമായിട്ട് ഈ വണ്ടി വരും. 1-2 ആഴ്ച കൂടുമ്പം വരും, വണ്ടി കഴുകും, പോവും. ഇനി ഇത് എപ്പോഴാണ് വണ്ടി ഓടാ പിടിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. വണ്ടിൻ്റെ ഉള്ളിലെ അവസ്ഥ നോക്കി നിങ്ങൾ, മൊത്തം സീറ്റും എല്ലാം പൂപ്പല് പിടിച്ചെടുക്കുക. ഇനി ഇത് സ്റ്റാർട്ടാവോ സ്റ്റാർട്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എയർബസ്സാ ഇത്. ഈ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കി നിങ്ങൾ, ഇത് നിർത്തിയിട്ട് താന്ന് കിടക്കുക. ഇനിയിപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞൊന്ന് ഓടാൻ നോക്കുമ്പോൾ ഇതിൻ്റെ എയർ സസ്പെൻഷൻ ഫുള്ള് നമ്മൾ മാറ്റേണ്ടി വരും. അതിന് 1-1.5 ലക്ഷം രൂപ അതിന് വില വരും. ഇതാണിപ്പോ നമ്മളെ അവസ്ഥ. എന്ത് പറയാൻ, ആത്മഹത്യന്റെ വക്കീൽ എത്തിക്കുന്നു. ഓണം ഉൾപ്പെടെ കഴിഞ്ഞ നാളുകളിലെ തിരക്കുള്ള എല്ലാ ആഘോഷവും ഇവർക്ക് നഷ്ടമായി. ഈ ചിങ്ങമാസേ നല്ല കല്യാണ ഓർഡർ കിട്ടണ ടൈമാണ് നമ്മക്ക്, മനസ്സിലായില്ല. അതേമാതിരി ഈ ഓണത്തിന് ഈ അമ്പല തീർത്ഥയാത്ര ഉണ്ടാവും, പിന്നെ തീർത്ഥാടന യാത്ര ഉണ്ടാവും, ടൂർ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒന്നുമില്ല. കല്യാണമില്ല, ചിങ്ങമാസത്തിലെ കല്യാണമില്ല, ഓണത്തിൻ്റെ ട്രിപ്പില്ല, പെരുന്നാളിൻ്റെ ട്രിപ്പില്ല, ഒരു ട്രിപ്പും ഇല്ല. ഓണമൊക്കെ ഇനിയിപ്പോൾ അടുത്ത ഓണം കിട്ടിയാൽ നമുക്ക് വലിയ ഭാഗ്യമാണ്. ഇതൊക്കെയാണ് ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഓണക്കാലത്ത് നിത്യച്ചെലവിന് വരുമാനം കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടിലാണിവർ. ക്യാമറമാൻ സുരൂപ്, നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ.